ஆவணி பொன்னின் சின்ன மாசம் திருவோண திருவைக்கும் உற்சவமாசம் ஆவணி பொன்னின் சின்ன மாசம் திருவோண திருவைக்கும் உற்சவமாசம் மாவேலி தம்புரானை காணா மலையாளம் உணருந்த மாசம் திருவைக்கும் உற்சவமாசம் തളാപ്പ് ലോക്കൽ പോലീസ് റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ ഓണാഘോഷ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് ഈ ക്വാർട്ടേഴ്സുകളിൽ താമസിച്ചു വരവേ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ സീനിയർ സി പി ഒ 42-47 വിജയകുമാർ, സി പി ഒ 31-69 പത്മനാഭൻ, ഡബ്ല്യു സി പി ഒ 53-11 ബീനയുടെ മാതാവ് കാർത്യായനി തുടങ്ങി നമ്മെ വിട്ടുപിരിഞ്ഞുപോയ മുഴുവൻ പോലീസ് സേനാംഗങ്ങൾക്കും മറ്റ് മഹൽ വ്യക്തികൾക്കും അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു മിനിറ്റ് മൗനം ആചരിക്കും. പ്രാർത്ഥന. ജഗദീശ രക്ഷിപ്പ ഞങ്ങളെ എന്നും മഹിതമ ഭക്തി ദന്താന മുന്നേകി അകതാരിൽ നിന്നും ിളങ്ങട്ടെ ശുദ്ധി സ്ഥിരമായി വളരട്ടെ ഞങ്ങൾ ഭക്തി സമഭാവ സ്വർഗംഗ തന്നിലോ ദുക്തി ഹൃദയങ്ങൾ സ്നേഹാർദ്ര സാഗരമാക്കി കൈകോർത്ത് യോജിച്ചു മുന്നോട്ട് പോകാൻ സകലേശാ ഞങ്ങൾക്കു സദ്ബുദ്ധിയേകാൻ കുടുംബാംഗങ്ങളുമൊത്ത് ഓണം ആഘോഷിക്കാൻ അധികം ആർക്കും കഴിയാറില്ല. ഓണത്തിന് മിക്ക പോലീസുകാർക്കും പുറത്ത് ഡ്യൂട്ടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കളിയും ചിരിയുമായി അവരുടെ മക്കളുടെ കലാവാസനകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മുടെ മേലുദ്യോഗസ്ഥരെയും മറ്റ് മഹത് വ്യക്തികളെയും വിളിച്ചു വരുത്തി ഒരുമിച്ചിരുന്ന് ഒരു ഓണസദ്യ കഴിച്ച് സന്തോഷകരമായി ഓണം പങ്കിടുന്നതിന് വേണ്ടിയാണ് റെസിഡൻസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ്, ഡ്യൂട്ടിക്കിടയിലുള്ള സമയം വിനിയോഗിച്ചാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ റെസിഡൻസിലെ അസോസിയേഷനിലെ മുഴുവൻ മെമ്പർമാരും വളരെയധികം പാടുപെട്ടിട്ടുണ്ട്. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടേഴ്സുകളിലേക്ക് വേണ്ട പല കാര്യങ്ങളും റെസിഡൻസ് അസോസിയേഷൻ ഏറ്റെടുത്തു നടത്തുന്നുണ്ട്. നമുക്ക് ക്വാർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടേഴ്സ് ഇപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത്. മിക്ക ക്വാർട്ടേഴ്സുകളും താമസിക്കാൻ പറ്റാത്ത വിധം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പല വാതിലുകളിലും മുട്ടിയെങ്കിലും ക്വാർട്ടേഴ്സ് പുനർനിർമ്മിക്കുന്നതിനോ അതിന് അതിൻ്റെ അറ്റകുറ്റികൾ പണികൾ നടത്തുന്നതിന് വേണ്ടിയോ മിക്ക
ഡിപ്പാർട്ട്മെന്റും നമ്മളോട് കരുണ കാണിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പോലീസ് മേലധികാരികളും ജനപ്രതിനിധികളും ഉൾക്കൊള്ളുന്ന ഈ സദസ്സിനോട് ഈ പ്രൊസീഡിയറോട് ഞങ്ങൾ ഒരു നിവേദനം വെക്കുകയാണ്. നമ്മുടെ ഈ പോലീസ് ക്വാർട്ടേഴ്സ് പൊളിച്ച് കണ്ണൂരിൻ്റെ കണ്ണായ സ്ഥലത്ത് ഒരു നല്ല രീതിയിലുള്ള പോലീസ് ക്വാർട്ടേഴ്സ് പണിയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കണമെന്ന് ഈ അവസരത്തിൽ അപേക്ഷിച്ചു കൊള്ളുകയാണ്. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ക്വാർട്ടേഴ്സിലെ പല കൃഷികളും പൊന്നുവെളിയുന്ന മണ്ണാണ് ക്വാർട്ടേഴ്സിലുള്ളത്. പക്ഷേ പുറത്തുനിന്നുള്ള പശുക്കളും മറ്റും കയറി നമ്മൾ എന്ത് നട്ടാലും അത് പിറ്റേന്നേക്ക് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മേടത്തോട് ഞങ്ങൾ പറയാനുള്ളത്, പ്രസിഡന്റിനോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ രണ്ട് ഗേറ്റിലും ഒരു കാറ്റിൽ ട്രാക്ക് ഉണ്ടാക്കിത്തരുന്നതിനുള്ള നടപടികൾ അങ്ങയുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നും ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ എത്തിയ മഹൽ വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്നെ ഏർപ്പെടുത്തിയ കർത്തവ്യം. ഇന്ന് ഈ യോഗത്തിൽ വളരെയധികം തിരക്ക് പിടിച്ച ഔദ്യോഗിക കൃത്യങ്ങൾക്കിടയിലും ഇവിടെ എത്തിയ ബഹുമാന്യവും ഏറെ ആരാധ്യവുമായ ശ്രീ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സരള മാഡം, ഞങ്ങൾ അവരോട് ഈ പരിപാടിയെപ്പറ്റി ക്ഷണിക്കാൻ പോയപ്പോൾ തന്നെ വളരെ അഭിമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു റെസ്പോൺസാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ധന്യ മുഹൂർത്തത്തിൽ ശ്രീമതി സരള മാഡം ഞങ്ങളുടെ കുടുംബങ്ങളുടെ അടുത്ത് വന്ന് ഇത്രനേരം ചെലവഴിക്കാൻ കിട്ടിയതിൽ ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. അവരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനും ഏറെ ബഹുമാന്യനുമായ ഡി ഐ ജി സാർ ശ്രീ ദിനേന്ദ്ര കശ്യപ് ഐ പി എസ് അവർ, അദ്ദേഹത്തെയും ഞങ്ങൾ ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ വളരെയധികം താല്പര്യത്തോടുകൂടി ക്വാർട്ടേഴ്സിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും നിർബന്ധമായും ഞാൻ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും കുടുംബസമേതം ഇന്ന് ഈ വേദിയിൽ വന്ന് നമ്മുടെ ഈ പരിപാടി ധന്യമാക്കി തീർക്കുകയും ചെയ്ത ശ്രീ ഡി ഐ ജി ദിനേന്ദ്ര കശ്യപ് സാർ ഐ പി എസ് അവരെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. മുൻ ചെയർപേഴ്സണും നമ്മുടെ ഈ വാർഡിന്റെ കൗൺസിലറും നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും വളരെയധികം താല്പര്യത്തോടുകൂടി കേൾക്കുകയും അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീ ശ്രീജ മേഡം ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ ശ്രീജ മേഡത്തെ റെസിഡൻസ് അസോസിയേഷന് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ഡിവൈഎസ്പി ശ്രീ ജെ സന്തോഷ് കുമാർ സാർ, നമ്മുടെ ഈ ക്വാർട്ടേഴ്സിലെ ഒരു താമസക്കാരൻ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന കണ്ണൂർ ഡിവൈഎസ്പി ശ്രീ ജെ സന്തോഷ് കുമാർ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ശ്രീ ശ്രീരാമൻ സാർ നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി റിലേ ചെയ്യുന്നതും നമ്മുടെ സിറ്റി ചാനലാണ്. സിറ്റി ചാനലിലെ ചെയർമാൻ ശ്രീ ബിജു നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ബിജുവിനെയും ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബസംഘമായതിനാൽ ഡി ഐ ജിയുടെ കുടുംബത്തെ പങ്കെടുപ്പിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുപ്രകാരം ഞങ്ങൾ ഡി ഐ ജി സാറിൻ്റെ ക്യാമ്പ് ഓഫീസിൽ പോവുകയും മേഡത്തെ ക്ഷണിക്കുകയും ചെയ്തു. മേഡം പൂജ മേഡം ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് പോലീസ് കുടുംബാംഗങ്ങൾക്ക് മേഡം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. ബഹുമാനപ്പെട്ട ശ്രീ പൂജ കശ്യപ് മേഡത്തെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ മേലുദ്യോഗസ്ഥന്മാർക്കും സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഞാൻ റെസിഡൻസ് അസോസിയേഷന്റെ പേരിൽ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ പരിപാടിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഉണ്ണിരാജൻ സാർ നിർബന്ധമായും പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കോടതി ഡ്യൂട്ടി ആയതിനാൽ അദ്ദേഹം എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നറിയിച്ചിട്ടുണ്ട്. ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പോലീസിലുള്ള സിനിമാ താരം ശ്രീ അബു സലീം ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പല മഹത് വ്യക്തികളും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
ഈ പരിപാടിക്ക് ഔപചാരികതകൾ ഒന്നുമില്ല. ഈ പരിപാടിക്ക് ശേഷം നമ്മൾ വിളക്ക് കത്തിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും അതിനുശേഷം മഹൽ വ്യക്തികളുടെ ആശംസ അറിയിച്ചതിനു ശേഷം വിഭവ സമൃദ്ധമായ ഓണസദ്യ കഴിക്കലുമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആയതിനായി ഈ വിളക്ക് തെളിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നമ്മുടെ വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചുകൊള്ളുന്നു. ണിപ്പൊന്നിൻ ചിങ്ങമാസം തിരുവോണത്തിരിവയ്ക്കും ഉത്സവമാസം ആവണിപ്പൊന്നിൻ ചിങ്ങമാസം തിരുവോണത്തിരിവയ്ക്കും ഉത്സവമാസം മാവേലി തമ്പുരാനെ കാണാ മലയാളമുണരുന്ന മാസം അടുത്തതായി നമുക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരാനായി ബഹുമാന്യായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സർവ ലോക്കൽ പോലീസ് റെസിഡൻസ് അസോസിയേഷനിലെ ഓണാഘോഷവും കുടുംബസംഘവുമാണ് ഈ സംഗമ വേദിയിലെ പ്രിയങ്കരായ ശ്രീ ദിനേന്ദ്ര കശ്യപ് ബഹുമാനപ്പെട്ട ഡി ഐ ജി കണ്ണൂർ മേഖല ശ്രീമതി എം സി ശ്രീജ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ സന്തോഷ് കുമാർ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി കണ്ണൂർ ശ്രീ പി സുകുമാരൻ ഡിവൈഎസ്പി ഇരിട്ടി ശ്രീ ടി പി പ്രേമരാജൻ ഡിവൈഎസ്പി ശ്രീ വി കെ അബ്ദുൽ നിസാം സി പി സി ബിജു ചെയർമൻ സിറ്റി ചാനൽ സി എം പി ആസാം പ്രകാശൻ പടന്നയിൽ ശ്രീ ഡി എസ് പി ശ്രീരാമൻ സ്പെഷ്യൽ ബ്രാഞ്ച് പ്രിയങ്കരിയായ പൂജ ദിനേന്ദ്ര കശ്യപ് കാവ്യ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ ഏറ്റവും പ്രിയങ്കരായ സുഹൃത്തുക്കളെ, ഈ ഓണാഘോഷ വേളയിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ ഓണാഘോഷ വേളയിൽ എല്ലാവരെയും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി കൂടി പറയുകയാണ്. അപ്പോൾ നമുക്ക് ദീർഘമായി സംഭാഷണം നടത്തുവാനുള്ളൊരു വേദിയല്ല എന്ന് മനസ്സിലാക്കുന്നു. ഓണാഘോഷം ചിങ്ങമാസം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുതിർന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം നൊസ്റ്റാൾജി മെമ്മറീസ് ആർ കമ്മിങ്, ഏറ്റവും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു വാക്കാണ് ഓണാഘോഷം എന്നുള്ളത്. ഓണം നമ്മുടെ ദേശീയോത്സവമാണ്, നമ്മുടെ വസന്തോത്സവമാണ്, നമ്മുടെ കാർഷിക മഹോത്സവമാണ്, രുചിയുടെ ഉത്സവമാണ്. പ്രകൃതിയും നമ്മളെല്ലാം പ്രകൃതിയുടെ മക്കളാണ്. പ്രകൃതിയും നമ്മളും തമ്മിലുള്ള നാഭിനാള ബന്ധം എന്ന് നമ്മൾ പറയും, അത് ഉറപ്പിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. അങ്ങനെ പ്രകൃതിയുടെ മക്കളായ നാം പ്രകൃതിയെ മാരകമായി പരിക്കേൽപ്പിച്ചു പോകുമ്പോൾ ഒരുപാട് പ്രകൃതിയിൽ വ്യതിയാനങ്ങൾ വരുന്നു. ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അടക്കം നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതിനൊരു കാവ്യ ദർശനം തന്നെയുണ്ട്. ഇളവെയിലായിരിക്കുമെന്നാണ് പറയുന്നത്. കർക്കിടമാസത്തിൻ്റെ കൂരിരുളിൽ നിന്ന് ഒരു കുളിരമ്പിളിയെപ്പോലെ ഓണം വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പേമാരിയെല്ലാം കഴിഞ്ഞ്, കർക്കിടക മാസത്തിലെ പേമാരിയെല്ലാം കഴിഞ്ഞ് മാനം തെളിഞ്ഞ് ഇളവെയിൽ ഉണ്ടാകും എന്ന കവി നമ്മൾ തന്നെ നമ്മുടെ ചെറുപ്പകാലത്തെല്ലാം അത് കണ്ടിരുന്നതാണ്. ഇളവെയിലിൻ കുമ്പിളിൽ നിന്ന് അരളിപ്പൂ വിതറിക്കൊണ്ടാണ് ചെറുമഞ്ഞ തുമ്പികൾ വരുന്നു എന്നും ചെറുമഞ്ഞ തുമ്പികളുടെ ചിങ്ങത്തേരിലേറിയാണ് മാവേലി വരുന്നതും എന്നൊക്കെ ഒരുപാട് കാവ്യസങ്കല്പമുണ്ട്. അപ്പൊ സ്വർണ്ണത്തേരിലേറി പുഷ്പരഥത്തിലേറിയൊക്കെ മാവേലി വരുമ്പോൾ ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയായിരിക്കും. പക്ഷെ നമ്മൾ ഇന്ന് വിപരീതമായൊരു കാലാവസ്ഥയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഏത് ദീനാവസ്ഥയിലും ഏത് സങ്കടാവസ്ഥയിലും ജീവിത ഉത്സാഹത്തിൻ്റെ
ജീവിത ആഘോഷത്തിന്റെ പൂവിരിപ്പ് പൂക്കളങ്ങൾ തീർക്കുന്നവരാണ് നാം. സോ ഇവിടുത്തെ പൂക്കളം തന്നെ നമുക്കറിയാം, മലയാളി പൂക്കളം തീർത്തിരിക്കും. ഏത് ദൈന്യാവസ്ഥയിലും മലയാളി പൂക്കളം തീർക്കുന്നവരാണ്. അതവൻ്റെ ജീവിത ഉത്സാഹവും ആഘോഷവുമാണ്. അപ്പോൾ തീർച്ചയായും അതെല്ലാമാണ് പോലീസ് അസോസിയേഷനിൽ നമ്മൾ കാണുന്നു. അപ്പോൾ തീർച്ചയായും പോലീസ് അസോസിയേഷൻ ഈ ഒരു ആഘോഷം ചരിത്രവും കാലവും ഉള്ളിടത്തോളം കാലം നടത്തണമെന്നുകൂടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആഗ്രഹിക്കുകയാണ്. അത് വന്നിരിക്കണം, അത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് ഞാൻ പറയുന്നതിന് ഒരു പ്രത്യേകത എന്നുള്ളത്, 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ നാം അറിയുന്നു ഒരു ഹൃദയ ചുരുക്കം വരുന്നവരാണ് നാം നമ്മളിനുള്ളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്നു. പക്ഷെ നമുക്കൊരു സാമൂഹ്യ ജീവിതം വേണം, അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ സോഷ്യൽ ഫാബ്രിക് എന്ന് നമ്മൾ പറയും, ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഇഴകൾ അടുപ്പിച്ചുകൊണ്ട് പോയാലേ സമൂഹത്തിൻ്റെ ശ്രേയസ്കരമായ ഭാവി നമുക്ക് ഉറപ്പിക്കാനാവൂ. ഓരോ കുടുംബവും ഇന്ന് സ്വന്തം വീടുകളിൽ ഒതുങ്ങി നിന്നാൽ ഈ ഒരു ആഘോഷം എന്നുള്ളത് ഇതൊരു വലിയ വികസന പ്രവർത്തനമാണ്, ഇറ്റ്സ് എ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റി. അപ്പോൾ നമ്മളിവിടെ ഒത്തുകൂടുന്നു, നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാകുന്നു. ഈ ഒരു സമൂഹം പുറം സമൂഹവുമായി സംവദിക്കുന്നു, നമ്മൾ പുരോഗമനത്തിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ ഇതൊക്കെ ഏത് ആഘോഷവും പ്രത്യേകിച്ച് ഓണാഘോഷത്തിനുള്ളത് പോലെ ഒരു കളർഫുൾനെസ് ലോകത്തൊരു ആഘോഷത്തിനും ഇല്ല എന്ന് നമുക്ക് പറയാം. ഹോളി കളർഫുൾ ആകാം, പക്ഷേ ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മനസ്സെന്ന ഏറ്റവും വലിയ സാമ്രാജ്യം, അതിരുകളില്ലാത്തൊരു സാമ്രാജ്യമാണ് മനുഷ്യ മനസ്സ്. അതിൻ്റെയും കൂടി ആഘോഷമായിട്ടാണ് ഓണാഘോഷം വരുന്നത്. ഒരുപാട് ചരിത്രമുള്ളതാണ്, അതൊന്നും പറയാനുള്ള വേദിയല്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായും രുചികളുടെ, വർണ്ണങ്ങളുടെ, പൂക്കളുടെ, സ്നേഹത്തിൻ്റെ, വസന്തത്തിൻ്റെ എല്ലാം ഏറ്റവും വലിയ മഹോത്സവമാണ് ഓണം. അപ്പോൾ തീർച്ചയായും നമ്മൾ ആ ഓണാഘോഷത്തിലെത്തിയിരിക്കുന്ന കുടുംബം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ സ്മോൾ ഐലൻഡ് ഓഫ് ലവ്. എവറി ഫാമിലി ഈസ് ലൈക്ക് ദറ്റ്. എല്ലാ കുടുംബവും എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു കൊച്ചു തുരുത്താണ്. എല്ലാ കുടുംബവും ഒന്നിക്കുമ്പോൾ ഇറ്റ്സ് എ മെയിൻ ലാൻഡ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഒരു വൻകരയാവുകയാണ്. അതാണ് ഈ ഒരു കൂട്ടായ്മയുടെ, ഈ കുടുംബസംഗമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഊട്ടി ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. കാലഘട്ടത്തിൽ വരുന്ന ഒരുപാട് ദൃശ്യമായ ജീർണതകൾ അത് പരിഹരിച്ച് കൊണ്ടുപോകാൻ കൂടുതൽ കൂടുതൽ കൂട്ടായ്മകൾ നമുക്ക് ആവശ്യമാണ്. ഓണം നമ്മുടെ ഹൃദയത്തിൻ്റെ കൂടി ആഘോഷമാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഘോഷമാണ്. ഇപ്പം ഇവിടെ ഒരു പനിനീർ പൂ വന്നപ്പോൾ തന്നെ നാം മനസ്സിലാക്കുന്നു ദ ഫ്രേഗ്രൻസ് ഓഫ് ലവ് ഈസ് ദയർ. അപ്പം നിങ്ങൾ മനസ്സിലാക്കും മാവേലി വരുന്നു, വൈ, എന്തുകൊണ്ട് മാവേലി വരുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ദ ഗ്രേറ്റസ്റ്റ് സ്റ്റിമുലസ് ഇൻ ലൈഫ് ഈസ് ലവ്. സ്നേഹമാണ് ജീവിതത്തിന് ഏറ്റവും വലിയ ഉത്സാഹം കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ആഘോഷം കൂടിയാണ് ഓണം. ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ പറയുന്നതും സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ദ മോസ്റ്റ് പവർഫുൾ ലാംഗ്വേജ് ഇൻ ദ വേൾഡ് ഈസ് ലവ്. അതെല്ലാമാണ് ഓണത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ വിവിധങ്ങളായ വൈവിധ്യപൂർണമായ അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, രുചിയുടെ ഉത്സവങ്ങൾ എല്ലാം ഒത്തുചേർന്ന ഈ വേളയിൽ നമ്മുടെ പോലീസുകാരുടെ ഒരുപാട് ടെൻഷനുള്ള ജീവിതമാണ്. പക്ഷെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാസ് ഓൾവേസ് സല്യൂട്ടഡ് ദ പോലീസ് ഫോഴ്സ് ബിക്കോസ് യു ആർ ദ പ്രൊട്ടക്ടർ. നിങ്ങളാണ് നമ്മളുടെ സംരക്ഷകർ. പോലീസിനെ സംരക്ഷിക്കാൻ എല്ലാ കാലത്തും ജനമുണ്ടാകും എന്നുള്ളതാണ്. അപ്പം ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പോരണം ഏൽക്കില്ല. എൻ്റെ എല്ലാ പോലീസ് സുഹൃത്തുക്കളെയും അവരുടെ ഫാമിലി, അവരുടെ കുടുംബത്തെയും ഏറ്റവും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുവെച്ചിരിക്കും. വീണ്ടും ഒരു ഓണക്കാലം എത്തിയിരിക്കാൻ, നല്ലൊരു കാലത്തെ ഓർമ്മ പുതുക്കിക്കൊണ്ട് മഹാബലി എന്നൊരു രാജാവ് ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി ഇന്നും നാം മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ഒരു ഭരണം നടന്നിരുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലത്തെ ഒന്നുകൂടി ഓർമ്മ പുതുക്കിക്കൊണ്ട് ഒരു കൂട്ടായ്മ ഇവിടെ നടത്തി
നടന്നു എല്ലാ വർഷത്തെയും പോലെ നടത്തുകയാണ്. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യമായി അറിയിക്കാൻ. ആ നല്ല കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോലീസേ ഉണ്ടായിരുന്നില്ല എന്നാണ്. കാരണം കള്ളവും ചതിയും ഒന്നുമില്ലാത്തൊരു കാലത്ത്, പോലീസിനൊട്ടും പണിയില്ലാത്തൊരു കാലത്തിൻ്റെ ഓർമ്മ ഒതുക്കുന്ന പോലീസുകാർക്ക് ഇന്ന് ജോലി ഭാരവും ജോലി തിരക്കും പോലീസ് സ്റ്റേഷനിലുള്ള ഒരുപാട് തിരക്കും കാണുമ്പോൾ, എവിടെയാണോ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് തിരക്ക് കാണുന്നത് അവിടെ ക്രമസമാധാന തകർച്ചയാണ് ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് സമരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കൂടി വരുമ്പോൾ, അവിടെ സർവീസ് പറഞ്ഞതുപോലെ പോലീസിന് ഒരുപാട് പണി കൂടുന്നൊരു ഘട്ടത്തിൽ അവർക്ക് ഒരിക്കലും ഒന്ന് ഫോണ് പോലും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ടെൻഷനുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിച്ചു പോകുന്നത്. ആ ടെൻഷനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ ഒരു കൂട്ടായ്മ നടത്തുമ്പോൾ അവിടെ സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഓണക്കാലം ഇന്നിപ്പോഴും കാലാവസ്ഥ മോശമാണെങ്കിലും നമ്മുടെ തിരുവോണമാകുമ്പോഴേക്കും അതൊക്കെ മാറി വരുമെന്ന് നമുക്ക് നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഒരു ഉത്സവമായി നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം മാറുമെന്നുമുള്ള പ്രതീക്ഷയോടുകൂടി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.